നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ കേസിലെ കള്ളപ്പണ ഇടപാട് സ്പോൺസേർഡ് തീവ്രവാദമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ പറഞ്ഞതോടുകൂടി ലൈഫ് മിഷൻ ഇടപാടിൽ പ്രതി ഒരാൾ മാത്രമായി ചുരുങ്ങുകയാണ്. എങ്ങനെ അത് സംഭവിച്ചു? കാരണം സ്വപ്ന സുരേഷും സരിത്തും ആവർത്തിച്ച പല ആൾക്കാരുടെ പേര് പറയുന്നുണ്ടെങ്കിലും എങ്ങനെ ഇത് ശിവശങ്കറിൽ മാത്രം ഒതുങ്ങി എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉയർന്ന ചോദ്യം. ശിവശങ്കറിനെ ഇടിക്ക് മുന്നിൽ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് മറ്റുള്ളവരെ സേവ് ചെയ്യാനുള്ള പ്ലേ ആണ് നടക്കുന്നത് എന്നതും പലരും ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ താൽപര്യാർത്ഥമാണ് ശിവശങ്കർ കേസിലെ ഏക പ്രതിയായി മാറുന്നത് എന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ. ഇതോടെ മുഖ്യമന്ത്രി തനിക്കുള്ള എല്ലാ ഭീഷണിയും നീങ്ങിയതായാണ് കരുതുന്നത്. വൻ സ്രാവുകളെ ഒഴിവാക്കി ശിവശങ്കറിന്റെ തലയിൽ എല്ലാം പഴിയും കെട്ടിവെക്കാനുള്ള നീക്കം കോടതിക്കും മനസ്സിലായി തുടങ്ങി. ഇനി കോടതി മാത്രമാണ് ശിവശങ്കറിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ശിവശങ്കറിന്റെ അഭയം. അതുകൊണ്ട് തന്നെ ഇന്ന് ശിവശങ്കറുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ വാദം ആരംഭിക്കുകയാണ്. ശിവശങ്കറിന് വേണ്ടി ഇറങ്ങുന്നത് വമ്പന്മാർ തന്നെയാണ്. സുപ്രീം കോടതി അഭിഭാഷകർ അടക്കമുള്ളവരാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമാണ് ഇന്നത്തേക്ക് കേസ് മാറ്റിവെച്ചത് വാദത്തിനായി. ഏതായാലും ഇന്നത്തെ വാദം അതിശക്തമായിരിക്കും. കാരണം എങ്ങനെയെങ്കിലും ശിവശങ്കർ ഇറങ്ങിയാലേ മതിയാകൂ എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ശിവശങ്കർ എല്ലാ കുറ്റവും പേരേണ്ടി വരും എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. ഇങ്ങനെ പോയാൽ ശിവശങ്കറിനെ ജയിലിനകത്ത് വെച്ച് കൊല്ലാനുള്ള ശ്രമങ്ങൾ പോലും നടക്കേണ്ടി വരും, അല്ലെങ്കിൽ നടക്കുമെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാകുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറാണ് ഇതിന്റെ സൂത്രധാരനെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കിട്ടിയ പണത്തിന്റെ പേരിൽ രണ്ട് കേസുകൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ ഇഡി കോടതിയെ അറിയിച്ചത്. ലോക്കറിൽ നിന്ന് കിട്ടിയ പണം ശിവശങ്കറിന്റേതാണ്. ചാറ്റേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിൽ നിന്നും സ്വപ്ന സുരേഷിൽ നിന്നും ഇത് സംബന്ധിച്ച മൊഴി കിട്ടിയിട്ടുണ്ട്. കള്ളപ്പണ ഇടപാടിലൂടുകൂടി സ്പോൺസർഡ് തീവ്രവാദത്തിനാണ് പ്രതികൾ ശ്രമിച്ചത്. ശിവശങ്കർ ആയിരുന്നു എല്ലാത്തിന്റെയും കേന്ദ്രബിന്ദു. ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മുമ്പ് അറസ്റ്റിലായപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ശിവശങ്കർ ജാമ്യം നേടി. എന്നാൽ തൊട്ടു പിന്നാലെ ജോലിയിൽ പ്രവേശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജാമ്യം നൽകുമെന്ന വാദം നിലനിൽക്കില്ല എന്നും ഇഡി കോടതി അറിയിച്ചു. എന്നാൽ സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കിട്ടിയ പണവുമായി ബന്ധപ്പെടുത്തി ഇഡി ശിവശങ്കറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തല്ലേ എന്നും ഇതേ ലോക്കറിനെ ബന്ധപ്പെടുത്തി എങ്ങനെയാണ് മറ്റൊരു കേസ് എടുക്കണമെന്നും അല്ലെങ്കിൽ എടുക്കേണ്ടതെന്നും കോടതി ചോദിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തിലെ പണമിടപാട് അന്വേഷിച്ചപ്പോഴാണ് ലൈഫ് മിഷൻ അഴിമതി ബോധ്യപ്പെട്ടതായിരുന്നു എന്നാണ് ഇഡിയുടെ മറുപടി. ആദ്യ കേസിൽ തന്നെ രണ്ടാമത്തെ ആരോപണം അന്വേഷിക്കാമായിരുന്നില്ലേ എന്നായിരുന്നു കോടതിയുടെ മറു ചോദ്യം. ശിവശങ്കറിന്റെ അഭിഭാഷകന്റെ സൗകര്യം പരിഗണിച്ച് കേസിന്റെ തുടർവാദം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും വരും മണിക്കൂർ ശിവശങ്കറിനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. അതായത് ഏതൊരു ഈ ഒരു അഭിഭാഷകന്റെ ഓരോ വാക്കും നിർണായകമാണ്. എവിടെയെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അത് ശിവശങ്കറിനെ എന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള, അല്ലെങ്കിൽ ഇനി പുറം ലോകം കാണാത്ത തരത്തിലേക്ക് ശിവശങ്കറെ മാറാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ശിവശങ്കർ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അത് സത്യമാണ്. അതേസമയം കൂടെയുള്ളവർ അതുവഴി, അല്ലെങ്കിൽ വമ്പന്മാർ അതുവഴി രക്ഷപ്പെടുകയല്ല വേണ്ടത്. വമ്പന്മാരെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇഡി തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.